ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ തളപതി വിജയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. 63 സിനിമകൾ, അതിലേറെ കഥാപാത്രങ്ങൾ, തട്ടുപൊളിപ്പൻ ആക്ഷൻ രംഗങ്ങൾ, കിടിലൻ ഡയലോഗുകൾ, ഇതിൽ നിന്നെല്ലാം നമ്മളെ ത്രസിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കരിയറിലെ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ 10 മികച്ച ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. 1994 ഇളയ ദളപതിയായി, 2017 ദളപതിയായി, കേരളക്കരയുടെ ദത്തുപുത്രനായി വളർന്ന അദ്ദേഹത്തിൻ്റെ കരിയറിലെ വഴിത്തിരിവായതും ഒരുപാട് നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയതുമായ 10 കഥാപാത്രങ്ങളെയാണ് ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വിജയ് എന്ന നടൻ്റെ കരിയറിലെ തന്നെ ആദ്യ 100 കോടി ചിത്രമായിരുന്നു തുപ്പാക്കി. വിജയ് ആരാധകർക്കും വിമർശകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രം. വിമർശിച്ചവരെ കൊണ്ട് തന്നെ തിയേറ്ററിലിരുന്ന് കയ്യടിപ്പിച്ച കഥാപാത്രമായിരുന്നല്ലോ ക്യാപ്റ്റൻ ജഗദീഷ്. 2012 AR മുരുകദോസിൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഈ ചിത്രത്തിൽ DIA സ്പെഷ്യൽ ഏജന്റും മിലിറ്ററി ഓഫീസറുമായ ക്യാപ്റ്റൻ ജഗദീഷ് ധനപാൽ എന്ന കഥാപാത്രമായാണ് അദ്ദേഹം എത്തിയത്. പെർഫോമൻസിലേക്ക് കടക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, മാനറിസം ആയിക്കോട്ടെ, എല്ലാം കഥാപാത്രത്തിൽ വളരെ മികച്ചു നിന്നിരുന്നു എന്നതാണ് വാസ്തവം. മാത്രമല്ല, മികച്ച മാസ് സീനുകളും ഫൈറ്റ് സീനുകളും സ്റ്റൈലിഷ് ലുക്കും ക്യാപ്റ്റൻ ജഗദീഷ് എന്ന കഥാപാത്രത്തിനെ മാറ്റി കൂട്ടുന്ന ഒന്ന് തന്നെയായിരുന്നു. I'm waiting. 1999 തുടക്കത്തിൽ വിജയ്, സിമ്രാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നല്ലോ തുള്ളാതമനും തുള്ളും. ഒരു നല്ല ഹൃദയത്തിനുടമയായ കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തെ വളരെ ലളിതമായി കാട്ടിത്തന്നതുകൂടിയായിരുന്നു തുള്ളാതമനും തുള്ളും. എല്ലാതരം പ്രേക്ഷകരും ഉൾക്കൊള്ളാൻ കഴിയുന്നതും ക്യാരക്ടറിന്റെ സവിശേഷത ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവരുടെ എല്ലാം ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ കുട്ടി എന്ന കഥാപാത്രത്തിന് സാധിച്ചു എന്നതായിരുന്നു വാസ്തവം. ഈ സിനിമയ്ക്ക് മുമ്പും ശേഷവും അദ്ദേഹം ഒരുപാട് റൊമാൻറ്റിക് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാതരം പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അവരുടെ എല്ലാം ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതും കുട്ടിയെന്ന ഈ കഥാപാത്രമാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ, സിനിമ ഓരോ തവണ കാണുമ്പോഴും ക്ലൈമാക്സിനോടടുക്കുമ്പോൾ കണ്ണു നിറയാതെ കണ്ടു തീർക്കാൻ പറ്റില്ല എന്നതാണ് കഥയുടെയും കഥാപാത്രത്തിൻ്റെയും പ്രത്യേകത. 90s അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതും എന്നാൽ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കഥാപാത്രമായിരുന്നു പ്രിയമുടൻ എന്ന സിനിമയിലെ വസന്ത് എന്ന ക്യാരക്ടർ. ഒരു പ്രണയ സിനിമ കാണാൻ പോയ പ്രേക്ഷകർ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ മറ്റൊരു രൂപമായിരുന്നു കണ്ടത്. തൻ്റെ പ്രണയത്തിന് വേണ്ടി എന്ത് നീച പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത ഒരു അടാറ് നെഗറ്റീവ് റോൾ. അന്ന് കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹം ചെയ്ത വസന്ത് എന്ന ക്യാരക്ടർ ഇന്നും ഒരു നായകൻ ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള ഒരു വേഷമായിരുന്നു. പല ഫാൻസുകാർ പോലും കണ്ടു കാണാൻ സാധ്യതയില്ലാത്ത സിനിമയിലെ ഈ വസന്ത് എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ മോസ്റ്റ് അണ്ടർറേറ്റഡ് ആയ കഥാപാത്രങ്ങളിലൊന്നാണ്. മഹേഷ് ബാബുവിൻ്റെ ഒക്കടു ഗില്ലി എന്ന ചിത്രം തമിഴിലേക്ക് വിജയെ നായകനാക്കി ഗില്ലി എന്ന പേരിൽ റീമേക്ക് ചെയ്തപ്പോൾ പിറന്നത് തമിഴിലെ തന്നെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്ന്. വിജയ് എന്ന നടൻ്റെ കരിയറിലെ തന്നെ മറ്റൊരു ടേണിംഗ് എന്ന് തന്നെ ഗില്ലിയെ നമുക്ക് പറയാം. അതുവരെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയി തിളങ്ങിയിരുന്നത് അദ്ദേഹം പിന്നീട് അങ്ങോട്ടൊരു മാസ് ഹീറോ ആയി ചുവടുവെപ്പ് നടത്തിയത് ഗില്ലി എന്ന സിനിമയിലൂടെ ആയിരുന്നു. തുടക്കം മുതൽ തമാശയും സൗഹൃദവും ചെറിയ ചെറിയ അടിപിടികളുമായി മുന്നോട്ട് പോയ ശരവണവേൽ എന്ന കഥാപാത്രം നായികയുടെ വരവോടെ ഒരു മാസ് ഹീറോ തലത്തിലേക്ക് മാറുകയായിരുന്നു. ഓരോ നോട്ടത്തിലും ഭാവത്തിലും അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തെ കാണിച്ചു തരാൻ വിദ്യാസാഗറിൻ്റെ സംഗീതവും വലിയ പങ്കുവഹിച്ചിരുന്നു എന്നതാണ് വാസ്തവം. മികച്ച സിനിമ എന്നതിലുപരി തമിഴ് ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യ 50 കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന പദവി കൂടി ഗില്ലി സ്വന്തമാക്കിയിരുന്നു. തൻ്റെ കരിയറിൽ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു കഥാപാത്രത്തെയും ഒരു സിനിമയെയും കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 1996 പൂവേ ഉണക്കാകെ എന്ന സിനിമയും അതിലെ രാജ എന്ന കഥാപാത്രത്തെയും ഏതൊരു വിജയ ആരാധകനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാനാവില്ല എന്നതാണ് വാസ്തവം. എന്തെന്നാൽ തനിക്ക് ആദ്യമായി ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സിനിമ എന്നത് സാക്ഷാത്കരിച്ചത് 1996 പൂവേ ഉണക്കാകെയിലൂടെയായിരുന്നു. അതുവരെ കണ്ട റൊമാൻറ്റിക് ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാർന്ന ക്ലൈമാക്സും രാജ എന്ന കഥാപാത്രത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും ഒക്കെ ആയപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അതുവരെ അവഗണിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിരുന്നവർ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയും ചെയ്തത് ഈ പൂവേ ഉണക്കാകെയിലെ രാജ എന്ന കഥാപാത്രത്തിന് ശേഷമാണ്. എന്റെ മുടിവ് ഉങ്ങൾക്ക് വേണ സോകമാർക്കലാം, ആണ് എന്റെ സോകം കൂടെ എനിക്ക് സോകമാത്താർക്ക്.
ഒരു റൊമാൻറ്റിക് ഹീറോയായി തുള്ളാത്ത മനവും തുള്ളും എന്ന സിനിമയിലെ കുട്ടി എന്ന കഥാപാത്രമാണ് ജനഹൃദയങ്ങൾ കീഴടക്കിയതെങ്കിൽ ഒരു മാസ് ഹീറോ എന്ന തലത്തിൽ ഇന്നും ജനങ്ങളിൽ കുടികൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പോക്കിരി എന്ന സിനിമയിലെ തമിഴ് എന്ന കഥാപാത്രമാണ്. ഓരോ നോട്ടം കൊണ്ടും സ്റ്റൈൽ കൊണ്ടും അത്ര തന്നെ ജനങ്ങളെ ത്രസിപ്പിച്ച മറ്റൊരു കഥാപാത്രം വേറെ ഇല്ല എന്നതാണ് സത്യം. ദില്ലിക്ക് ശേഷം വിജയ് എന്ന നടനെ ഒരു പക്കാ മാസ് ഹീറോ ആയിട്ട് തമിഴ് ജനത ഏറ്റെടുക്കുന്നത് പോക്കിരിയിലെ തമിഴ് എന്ന ഈ കഥാപാത്രത്തിലൂടെ കഴിയുന്നു. പല നല്ല സിനിമകളും അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുന്നതും അത് ഒരുപാട് വിജയം കൈവരിക്കുന്നതും നമ്മൾ കാണാറുള്ളതാണല്ലോ. എന്നാൽ ഒറിജിനലിനോട് 100% നീതി പുലർത്തി ഇറങ്ങുന്ന ചിത്രങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. അതുപോലൊരു ചിത്രത്തെക്കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. അമീർ ഖാൻ നായകനായ 3 Idiots എന്ന ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പായിരുന്നല്ലോ 2012 ശങ്കർ സംവിധാനം ചെയ്ത നൻപൻ എന്ന സിനിമ. നൻപൻ എന്ന സിനിമയിൽ വിജയ് അവതരിപ്പിച്ച കഥാപാത്രമായ പഞ്ചവൻ പാലിവേന്ദ്രൻ എന്ന കഥാപാത്രം ഒരിക്കലും വിജയുടെ കയ്യിൽ നിന്ന് മാറ്റിവെക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. തുടരെ തുടരെ മാസ് കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന അദ്ദേഹം ഞെട്ടിക്കുന്ന പ്രകടനമാണ് നൻപനിൽ കാഴ്ചവെച്ചത്. എക്സ്പ്രഷൻ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും കോമഡി കൈകാര്യം ചെയ്യുന്ന രീതി കൊണ്ടും ഇമോഷൻസ് ആണെങ്കിലും അദ്ദേഹം ആ കഥാപാത്രത്തെ പൂർണ്ണതയിലെത്തിച്ചപ്പോൾ പിറന്നത് മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ കിട്ട അവങ്ക അപ്പ പോയി മ്യൂസിക് ഡയറക്ടർ ആവണം ചൊല്ലിന്താലോ ഞാൻ യോശിപ്പ. 1997 ഫാസിലിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നല്ലോ കാതലിക്ക് മര്യാദ. വിജയ് എന്ന നടൻ്റെ കരിയറിനെ അടയാളപ്പെടുത്തിയ സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ആ വർഷത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കാനും കാതലിക്ക് മര്യാദ എന്ന ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ ബ്രേക്ക് കൊടുത്ത സിനിമയായ കാതലിക്ക് മര്യാദ ഫാസിലിൻ്റെ തന്നെ ആ വർഷം ഇറങ്ങിയ അനിയത്തിപ്രാവ് എന്ന സിനിമയുടെ റീമേക്ക് കൂടിയായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കൂടാതെ അക്കാലത്ത് ഒരുപാട് നിരൂപക പ്രശംസ ലഭിക്കുകയും വിജയ് എന്ന നടനെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാനും കാതലിക്ക് മര്യാദയിലെ ജീവ എന്ന കഥാപാത്രത്തിന് സാധിച്ചിരുന്നു. ഗെറ്റപ്പ് ചേഞ്ച് ഇല്ലെന്നും തനിക്ക് ഒരേ തരം റോളുകൾ മാത്രമേ വഴങ്ങൂ എന്ന് പറഞ്ഞവർക്കും വിജയ് തന്നെ നേരിട്ട് കൊടുത്ത മറുപടിയായിരുന്നു നെർസൽ എന്ന സിനിമയിലെ വെട്രിമാരൻ എന്ന കഥാപാത്രം. ഒരു മാസ് ഹീറോ എന്നതിലുപരി നല്ല ഭർത്താവായും നല്ല അച്ഛനായും ഒരു നാടിൻ്റെ പ്രിയങ്കരനായും അദ്ദേഹം വേഷമണിഞ്ഞപ്പോൾ അത് ഏതൊരു പ്രേക്ഷകനും ഉൾക്കൊള്ളാൻ കഴിയുന്നതും ഇഷ്ടപ്പെടുന്നതുമായി മാറി. ഇതുവരെ കാണാത്ത അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് കൂടിയായപ്പോൾ ആ ക്യാരക്ടറിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അറ്റി എന്ന സംവിധായകന് സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് വിവാദങ്ങളെ മറികടന്നെത്തിയ സിനിമ വിജയ് എന്ന നടൻ്റെ കരിയറിലെ തന്നെ ആദ്യ 250 crore കളക്ഷൻ വാങ്ങുന്ന സിനിമ കൂടിയായിരുന്നു. അടുത്തതായി വിജയ് എന്ന നടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയം കൈവരിച്ച സിനിമ. കഥാപാത്രത്തെ 3 dimensions നിന്നും അവതരിപ്പിച്ച് തൻ്റെ കരിയറിലെ ഗ്രാഫ് കുത്തനെ ഉയർത്തിയ ഒരു ഫാൻ ബോയ് ചിത്രം ബിഗിൾ. സ്പോർട്സ്മാനായ ബിഗിൾ പിന്നീട് റൗഡിയായ മൈക്കിളായപ്പോഴും ജനഹൃദയങ്ങൾ കീഴടക്കിയത് വെറും 30 minutes മാത്രം സ്ക്രീനിൽ നിറഞ്ഞാടിയ റോയപുരത്തെ റൗഡിയായ രായപ്പൻ എന്ന കഥാപാത്രമായിരുന്നു. വിക്കനായ റൗഡി എന്നതിലുപരി മകനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു അച്ഛൻ എന്നതായിരുന്നു രായപ്പൻ്റെ ക്യാരക്ടർ. ആ കഥാപാത്രത്തിൻ്റെ പ്രസൻസ് എപ്പോഴൊക്കെ സ്ക്രീനിൽ വന്നോ അപ്പോഴൊക്കെ രോമാഞ്ചത്തിലുപരി നമ്മുടെ എല്ലാം മനസ്സും കണ്ണും ചെറുതായി നിറയ്ക്കാൻ സാധിച്ചുവെങ്കിൽ അതാണ് രായപ്പൻ്റെ പ്രത്യേകത. എല്ലാം കൊണ്ടും നിസ്സംശയം പറയാം, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിൽ എന്തുകൊണ്ടും മുൻനിരയിൽ നിർത്താൻ യോഗ്യതപ്പെട്ടത് തന്നെയാണ് രായപ്പൻ എന്ന കഥാപാത്രം. അപ്പോൾ ഇതൊക്കെയാണ് തളപതി സിനിമകളിൽ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള 10 മികച്ച ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ഇനിയിപ്പോൾ നമുക്ക് തുടരെ ഇറങ്ങാനിരിക്കുന്നതാണ് മാസ്റ്റർ എന്ന സിനിമയിൽ. അതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒന്നുകൂടെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ വെച്ച് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.